എല്ലാവർക്കും നമസ്കാരം. ഗ്രഗ്രമണ്ഡലിന്റെ 200-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ലൂക്ക സയൻസ് പോർട്ടലും KSSP യുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആഘോഷിച്ചു വരികയാണ്. ഞാൻ ഇന്നത്തെ ടോക്കിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ഞാൻ ഒരു ലേഖനം എഴുതിയിരുന്നു, അതേ തലക്കെട്ട് തന്നെ, പയർച്ചെടികളെ സ്നേഹിച്ച പാതിരി, ഗ്രിഗർ മെന്റലിന്റെ ജീവിതവും സംഭാവനകളും എന്നതാണ് നമ്മുടെ ടോക്കിന് കൊടുത്തിരിക്കുന്ന വിഷയം. മെന്റലിനെ കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ നേച്ചർ മാസിക ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു, 200-ാം ജന്മവാർഷികം പ്രമാണിച്ചാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന തുടങ്ങുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: അഗസ്റ്റീനിയൻ ഫ്രയർ, ടീച്ചർ ആൻഡ് സിറ്റിസൺ സയന്റിസ്റ്റ്. നമ്മൾ സാമ്പ്രദായികമായി ഇന്ന് കാണുന്ന മട്ടില് പഠിച്ചു വന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നില്ല സിറ്റിസൺ സയന്റിസ്റ്റ് എന്ന് പറയുന്ന, നമുക്ക് ഏത് പൗരനും ഏർപ്പെടാൻ കഴിയുന്ന ഒരു ശാസ്ത്ര കൗതുകത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ആ രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് എന്നാണ് നേച്ചർ മാസിക സൂചിപ്പിക്കുന്നത്. അഗസ്റ്റീനിയൻ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സന്യാസി വൃന്ദത്തിന്റെ ഒരു സന്യാസി വൃന്ദമാണ്. അതില് സെയിന്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഫിലോസഫർ, തിയോളജിയനൊക്കെ ആയിരുന്നു. അയാളെ പിന്തുടരുന്ന, സെയിന്റ് അഗസ്റ്റീനെ പിന്തുടരുന്ന സന്യാസിമാരുടെ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ അഗസ്റ്റീനിയൻ സന്യാസിമാരെന്ന് പറയും. അവിടുത്തെ ഒരു സന്യാസിയായിരുന്നു, പാതിരിയായിരുന്നു, അധ്യാപകനായിരുന്നു. ഞാന് എന്റെ ടോക്കിന് ആധാരമാക്കുന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഇന്ന്, മോങ്ക് ഇൻ ദ ഗാർഡൻ, ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഗ്രിഗർ മെന്റൽ, മരണർ ബുക്സ് പബ്ലിഷ് ചെയ്ത റോബിൻ മരാൻസ് ഹെനിക്, അതിന്റെ നമ്മുടെ കിൻഡിൽ എഡിഷൻ അവൈലബിൾ ആണ്. പിന്നീട് ഒരു ലേഖനം, ദ ലൈഫ് ഓഫ് ഗ്രിഗർ ജോഹാൻ മെന്റൽ, ട്രാജിക് ഓർ നോട്ട്, അത് ഹെറിഡിറ്റാസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ മാസികയിൽ വന്നതാണ്. അത് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് സ്റ്റോക്ക്ഹോമിലെ ഗുസ്റ്റാഫ്സൺ ആണ്. അതിന്റെ PDF നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഗ്രിഗർ മെന്റൽ ഹിസ് ലൈഫ് ആൻഡ് ലീഗസി, ഡാനിയൽ ഫെയർ ബാങ്ക്സ്, അതും ഒന്ന് റെഫർ ചെയ്തിരുന്നു. പിന്നീട് ചില ലേഖനങ്ങളും ആണ് അടിസ്ഥാനമാക്കി. എന്തായാലും നമ്മൾ അതിലേക്ക് വരാം. ഞാനൊരു ചോദ്യത്തോടു കൂടി തുടങ്ങുകയാണ്. സസ്തനികളെ കൊണ്ട് മനുഷ്യർക്ക് എന്താണ് പ്രയോജനം? ഈ ചോദ്യം എവിടെയാണ് ഉണ്ടായത്? ഗ്രിഗർ മെന്റൽ നേരിട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം അധ്യാപകനായി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകൻ എന്നോ അഡ്ഹോക്ക് എന്നോ, നമ്മളിപ്പോൾ ഗസ്റ്റ് ഫാക്കൾട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിലിപ്പോ ധാരാളം പറയാറുണ്ട്, കോളേജുകളിലൊക്കെ സ്ഥിര നിയമനം അല്ലാതെ അതുപോലെ പലതിലും പറയാറുണ്ട്. ആ മട്ടില് ഉള്ള അധ്യാപകനായിരിക്കുമ്പോൾ അധ്യാപക യോഗ്യത നേടാനുള്ള സർട്ടിഫിക്കേഷൻ, അതൊരു ലോങ് പ്രോസസ് ആയിരുന്നു. അതിനെ നേരിടുമ്പോൾ അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നൽകിയ ഉത്തരം തൃപ്തികരമായിരുന്നില്ല, അതുപോലെ പലതും. അതുകൊണ്ട് എഴുത്തു പരീക്ഷയും പ്രായോഗിക പരിജ്ഞാനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോ അദ്ദേഹം നൽകിയ മറുപടി, പൂച്ചകളെ കൊണ്ട് പൂച്ച എലിയെ പിടിക്കും, പൂച്ചയുടെ രോമം വളരെ മൃദുവാണ്, അത് അലങ്കാരമായിട്ട് ഉപയോഗിക്കാം, പിന്നെ മെരുവിന്റെ ഒരു സെക്രീഷൻ, നമ്മൾ വെരുക് മെരു എന്നൊക്കെ പറയുന്നത്, അതിന്റെ സിവറ്റിന്റെ സെക്രീഷന് അതിന് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആനയൊരു ഗംഭീര ജീവിയാണ്, ഭാരമെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില ഉത്തരങ്ങളാണ് നൽകിയത്. എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു 5 വയസ്സുകാരൻ കുട്ടി ABCD പറയുമ്പോൾ ഉണ്ടാകുന്ന അതേ പരിഭ്രമത്തോടു കൂടിയാണ് അവിടെ സമീപിച്ചത്. വലിയ ഉത്കണ്ഠാകുലനായ ഒരു വ്യക്തിയായിരുന്നു ആ മട്ടില്. പറയേണ്ട ആവശ്യമില്ല, ആ പരീക്ഷയിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് ഗ്രിഗർ മെന്റൽ. അധ്യാപക യോഗ്യത നേടാനുള്ള സർട്ടിഫിക്കേഷൻ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ചോദ്യത്തിന് മറുപടി തൃപ്തികരമല്ലാതെ വാചാ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മെന്റലിന്റെ പേര് എവിടെ എത്തിയിരിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം മാത്രം കാണിക്കുന്നു. ഒമിം, ആൻ ഓൺലൈൻ കാറ്റലോഗ് ഓഫ് ഹ്യൂമൻ ജീൻസ് ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഒമിം ഡാറ്റാബേസ് NCBI, നാഷണൽ സെന്റർ ഫോർ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ചേർന്ന് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഹ്യൂമൻ ജീൻസിനെ കുറിച്ചും ജനറ്റിക് ഡിസോർഡർ, ഇതൊരു 50 വർഷത്തിലേറെയായി, കാരണം ഇത് തുടങ്ങുമ്പോൾ, തുടങ്ങിയ ശാസ്ത്രജ്ഞന്റെ പേര് ഞാൻ വിട്ടു, തുടങ്ങുമ്പോൾ അതൊരു പ്രിന്റ് എഡിഷൻ ആയി തുടങ്ങിയതാണ്. പിന്നീടാണ് ഇത് 85-ലോ മറ്റോ ആണ് ഇത് ഓൺലൈൻ എഡിഷനിലേക്ക് വന്നത്. അവിടെയും മെന്റലിന്റെ പേര്, ജനറ്റിക്സിനെ കുറിച്ച് പറയുന്ന, ജനറ്റിക്സിന്റെ പിതാവ് എന്ന് പറയുന്നു, അവിടെ എത്തി. ഒരു ബയോളജി അധ്യാപകരാകാനുള്ള ചോദ്യത്തിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് ഇന്ന് നമ്മൾ ഈ ജന്മവാർഷികം ആഘോഷിക്കുന്നതും. ശാസ്ത്രലോകത്ത് ജനറ്റിക്സിന്റെ മേഖലയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഒമിം ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ: ജീൻ എൻട്രി ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്ക്, ഫിനോടൈപ്പ് എൻട്രി, എക്സ്റ്റേണൽ ക്ലിനിക്കൽ സിനോപ്സിസ്, ജീൻ മാപ്പ്, ഫിനോടൈപ്പിക് സീരീസ്. അപ്പൊ ഒരു രോഗത്തെക്കുറിച്ച്, ജനറ്റിക രോഗത്തെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്നവര് നിരന്തരം റെഫർ ചെയ്യുന്ന ഡാറ്റാബേസ് ആണിത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരാം. ജോഹാൻ മെന്റൽ എന്നാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പേര്. 1822 ജൂലൈ 20
എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജന്മദിനം പലപ്പോഴും 22 അദ്ദേഹം തന്നെ ആഘോഷിച്ചതായി അദ്ദേഹത്തിന്റെ ഒരു നെഫ്യൂ പറയാറുണ്ട്. അപ്പോ ജൂലൈ 20 ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ 200 വാർഷികം ആഘോഷിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് മൊറേവിയയിലാണ്. മൊറേവിയയില് എന്ന് പറയുന്നത് പഴയ ഓസ്ട്രിയയാണ് യഥാർത്ഥത്തിൽ മൊറേവിയ എന്ന് പറയുന്നത്. അവിടുത്തെ ഹൈസൻഡോർഫ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അവിടെ ആന്റൺ മെന്റലിന്റെയും റോസൻ മെന്റലിന്റെയും പുത്രനായി ജനിച്ചു. ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കാണ്. അതില് ചെക്ക് റിപ്പബ്ലിക്കില് നമ്മള് ആ ബ്രാൻസി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇപ്പോൾ അല്ലെ, ആ ചെറിയ സ്ഥലം അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഒരു കർഷക കുടുംബമാണ്. ചെറിയൊരു ഫാം നടത്തിയിരുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. രണ്ട് സഹോദരിമാരുണ്ട്, ഒരു എൽഡർ സിസ്റ്ററും ഒരു യങ്ങർ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഇടയിൽ ജനിച്ച കുട്ടിയാണ് അദ്ദേഹം. അപ്പോൾ കാർഷിക വൃത്തിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു ചെറുപ്പം മുതലേ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിന്റെ ഒരു പഴയ ഒരു പിക്ചറാണിത്. അപ്പോ ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. കുട്ടിക്കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഒരു തരത്തില് ഒരു വലിയ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പറയാൻ ഒന്നുമില്ലാത്ത ഒരു കുട്ടിക്കാലം എന്ന് പറയാം. പല രോഗങ്ങൾ ഉണ്ടായിരുന്നു, ബാലാരിഷ്ടതകൾ എന്ന് പറയുന്ന. അതോടൊപ്പം തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള കടുത്ത ഡിപ്രഷനിലേക്ക്, ഈ രോഗം കാരണമാകാം നമുക്കറിയില്ല. അന്ന് ഈ സൈക്യാട്രിയോ സൈക്കോളജിയോ ഒന്നും അധികം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു കൊണ്ടും മറ്റ് പല രോഗങ്ങളെ കുറിച്ചും അറിയാത്തത് കൊണ്ടും എന്തൊക്കെ രോഗങ്ങൾക്കായിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് അടിമപ്പെട്ടിരുന്നത്, പലപ്പോഴും കിടക്കയിലായിരുന്നത് എന്ന് വ്യക്തമല്ല. എങ്കിലും ഈ ഡിപ്രഷനിലേക്ക് ഇടയ്ക്കൊക്കെ പോകിക്കൊണ്ടിരുന്നു എന്നും ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 വരെ വീടിനടുത്ത് തന്നെ എലമെന്ററി സ്കൂളിലെ വിദ്യാഭ്യാസം ഒക്കെ ചെയ്തു. അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊന്നും പറയാനില്ല. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള ട്രോപ്പോ എന്ന് പറയുന്ന, അവര് ജിംനേഷ്യം എന്നാണ് പറയുക, ബേസിക്കലി ഗ്രാമർ സ്കൂളാണ് ജിംനേഷ്യം എന്ന് പറയുന്നത്. ഗ്രാമർ മാത്രമല്ല മറ്റു പലതും അവിടെ അധ്യയനം നടക്കുന്നുണ്ടാവും. അവിടേക്ക് പോകുന്നു. സ്കൂൾ പൂർത്തിയാക്കി. സ്കൂൾ പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം പഠനത്തിൽ കുറച്ച് പല സബ് വിഷയങ്ങളിലും മികവ്, സയൻസ് വിഷയങ്ങളിലൊക്കെ മികവ് അവിടെ കാണിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം, ജിംനേഷ്യം വിദ്യാഭ്യാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോ ഈ പിതാവിനൊരു അപകടം ഉണ്ടായി. മരം വീണിട്ട് അദ്ദേഹം ചലനപരിമിതനായി, അംഗപരിമിതനായി എന്ന് പറയാം. അപ്പോ അതോടുകൂടി വലിയ പ്രതിസന്ധിയായി, തുടർന്നുള്ള പഠനത്തെ കുറിച്ച് പ്രതിസന്ധിയായി. അങ്ങനെ സ്കൂളിൽ ഈ 11 മുതൽ സ്കൂളിൽ പോയപ്പോൾ തന്നെ പലപ്പോഴും സ്കൂളിലെ ഫീസിന്റെ ഒക്കെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പിതാവ് കരുതിയിരുന്നത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ ഈ തോട്ടം ഏറ്റെടുക്കുകയും, തോട്ടത്തില് അങ്ങനെയാണല്ലോ കർഷകനെ, കർഷകന്റെ മക്കൾ ആൺകുട്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രഡീഷണലായി ഇന്ത്യയിലും ഒക്കെ തന്നെ അങ്ങനെയാണ്, കൂടെ അധ്വാനിക്കാൻ രണ്ട് കൈകൾ എന്നാണ്, ആണായാലും പെണ്ണായാലും രണ്ട് കൈകൾ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഈ ഇങ്ങനെ രോഗം ഇങ്ങനെ നിരന്തരം വരുന്നതുകൊണ്ട് അതിന് സഹായം കഴിയുന്നില്ല. പിതാവിന് അപകടം ഉണ്ടായതിനു ശേഷവും അത് നോക്കി നിൽക്കാനേ പലപ്പോഴും കഴിയുന്നുള്ളൂ. അപ്പോ പിതാവിന് ഇദ്ദേഹത്തിനോടുള്ള ഒരു ഒരു വളരെ നിരാശയായിരുന്നു ഈ മെന്റലിനെ കുറിച്ച്. പിന്നീട് ഈ സ്കൂൾ കഴിഞ്ഞിട്ടും പിന്നീട് പഠിക്കാൻ പോകും, ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. ഈ കാരണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി. അവിടെ ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പലകി യൂണിവേഴ്സിറ്റിയിലെ ആണ്. അപ്പോൾ അതൊരു നമ്മുടെ അണ്ടർ ഗ്രാജുവേഷന് സമാനമായ എന്തോ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം പഠിക്കാനായിട്ട് പോകുന്നത്. പഠിക്കാൻ പോകുന്ന ഉടനെ അതിന്റെ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഒരു വലിയ വിഷയമായിരുന്നു. പലപ്പോഴും ഇളയ സഹോദരി തെരേസ ആയിരുന്നു, തെരേസിയ ആയിരുന്നു അദ്ദേഹത്തിന് ചെറിയ ഫൈനാൻഷ്യൽ സപ്പോർട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ അതുകൊണ്ട് അത് പിന്നീട് ജീവിതത്തില് അദ്ദേഹത്തിന്റെ മൂന്ന്, ഈ ഇളയ സഹോദരിയുടെ മൂന്ന് മക്കളിൽ പലരും, രണ്ടുപേരും ഫിസിഷ്യൻസ് ആയി. അവരുടെയൊക്കെ പഠനത്തെ അദ്ദേഹം പിന്നീട് സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഇളയ സഹോദരിയുമായി വലിയൊരു അറ്റാച്ച്മെന്റ് അദ്ദേഹത്തിനുണ്ടായി. അവിടെ വെച്ചിട്ടാണ് ഈ കാൾ നെസ്ലർ, നമ്മുടെ ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്, അവിടെ പ്രധാനമായിട്ടും ശാസ്ത്ര വിഷയങ്ങൾ മാത്രമായിരുന്നില്ല, ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറ്റു പല വിഷയങ്ങളും ഉണ്ടായിരുന്നു, ഫിസിക്സിന് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാൾ നെസ്ലർ, അദ്ദേഹം ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നു അന്ന് തന്നെ. കാൾ നെസ്ലറുമായിട്ടുള്ള പരിചയമാണ് ഈ ഫെർട്ടിലൈസേഷൻ തുടങ്ങിയ സംഗതി, ഹൈബ്രഡൈസേഷൻ, ഫെർട്ടിലൈസേഷൻ അല്ല, ഹൈബ്രഡൈസേഷൻ നടത്തുക, ക്രോസ് ബ്രീഡിങ്ങിനെ കുറിച്ചൊക്കെ കേൾക്കുകയും അത് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഈ 19 അച്ഛൻ അപകടം ഉണ്ടായതിന് രോഗം വരുന്നു. തിരിച്ചു വരുമ്പോൾ രോഗക്കിടക്കയിലാകുന്നു കുറച്ചു കാലം, കുറച്ച് ദീർഘകാലം.
അപ്പോഴ് ഇനി കൃഷി പറ്റില്ല, കൃഷിപ്പണിയിൽ അദ്ദേഹത്തിന് ഏർപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഫാദർ ഫ്രെഡറിക് പ്രാറ്റ്സ് അദ്ദേഹത്തോട് ഈ പൗരോഹിത്യത്തിലേക്ക് ഒരു ക്ഷണം അയക്കുന്നു. അതിന് അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടുന്നു. അപ്പൊ ഇത് കിട്ടിയപ്പോ തന്നെ അത് വലിയ ആലോചന കൂടാതെ കുടുംബം അത് സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം സെയിന്റ് തോമസ് ആബി, ആബി എന്ന് പറഞ്ഞാൽ ആശ്രമം എന്നാണ് അർത്ഥം, അത് തെക്കൻ മൊറോവയിലാണ്, അന്നത്തെ ഓസ്ട്രിയ തന്നെയാണ്. ബ്രണോ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലെ ഉള്ള ഇവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു, ഈ ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അഗസ്റ്റീനിയൻ എന്ന് വിളിക്കുന്ന സന്യാസി വിഭാഗത്തിന്റെ ആശ്രമമായിരുന്നു അത്. അന്ന് ആശ്രമ മേധാവി സിറിൽനാപ് ആശ്രമ മേധാവി അബോട്ട് എന്നാണ് പറയുന്നത്, ആബി എന്നാണ് ആശ്രമത്തിന് പറയുന്ന പേര്. അവിടെ നൊവിഷ്യേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ആള്, ഈ പൗരോഹിത്യം തുടങ്ങുന്ന ആളെന്നാണ്. അവിടെ നൊവിഷ്യേറ്റ് ആയപ്പോഴാണ് ഗ്രിഗർ എന്ന പേര് കിട്ടിയത്. അങ്ങനെയാണ് ജോഹാൻ ഗ്രിഗർ ആകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന പേര് ഉണ്ടാകുന്നത്. ഇനി ഈ സന്യാസി കൂട്ടത്തെ കുറിച്ച്, സന്യാസി വൃന്ദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ ഒരു ആത്മവാക്യമായിട്ട് എടുത്തിരുന്നത് പെർസൈൻറ്റിയം അറ്റ് സാപ്പിൻറ്റിയം, അത് ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം ഫ്രം നോളജ് ടു വിസ്ഡം ഓവർ പ്രയർ. പ്രാർത്ഥന ഉണ്ട്, പക്ഷെ അതിലുപരിയായിട്ട് അറിവാർജിക്കുക, സെക്കുലാർ ആയിട്ടുള്ള അറിവാർജിക്കുക, അതിലൂടെയാണ് ധ്യാനത്തിലേക്ക് എത്തേണ്ടത്. അപ്പോ ഈ ഭൗതികമായ അറിവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സന്യാസിക്കൂട്ടമായിരുന്നു ഇത്. ഇത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള തന്നെയല്ല, ഇവിടെ ഈ തിയോളജി മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്, അവിടെ സയൻസ് വിഷയങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഇത്, ഇന്നത് മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു പിക്ചറാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത്. അവിടുത്തെ പഠനത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു പാരിഷിന്റെ, ഈ സന്യാസി വൃന്ദത്തിന് പാരിഷ് ചുമതല വേണമെന്ന് നിർബന്ധമുള്ള കൂട്ടരല്ല. പാരിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവക, ഇടവകയുടെ ചുമതലയിൽ അദ്ദേഹം പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ രോഗികളെയും ഒക്കെ വളരെയധികം രോഗികളെ ശുശ്രൂഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു. അദ്ദേഹം വീണ്ടും ഒരു ഡിപ്രഷനിലേക്കും രോഗത്തിലേക്കും ഒക്കെ പോകുന്നു. അതുകൊണ്ട് ഈ മഠാധിപതി അദ്ദേഹത്തെ ഈ ഇടവകയുടെ ചുമതലയിൽ നിന്ന് മാറ്റി, കാരണം അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഈ സന്യാസി വൃന്ദത്തിന് ഇടവകയുടെ ചുമതല, അതൊരു അഡീഷണൽ വർക്കായിട്ട് ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് ഇത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് ഒരു സ്കൂളില് അദ്ദേഹത്തിന് ഏർപ്പാടാക്കുന്നു. അവിടുത്തെ സയൻസ് അധ്യാപകനാകുന്നു. ഫിസിക്സ് ആണ് പ്രധാനമായും പഠിപ്പിച്ചിരുന്നത്, കാരണം അന്ന് ഈ സബ്ജക്ട്സിന്റെ വേർതിരിവൊന്നും ഈ വിഷയത്തിന്റെ വേർതിരിവൊന്നും അത്ര സ്ട്രിക്ട് അല്ല. കാരണം നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിലെല്ലാ സയൻസ് വിഷയങ്ങളും ഉൾപ്പെടും. അങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ, അത് മാറി വരുന്ന ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം 19th century. അവിടെ വെച്ചിട്ട് അവിടെ, കാരണം ഈ ആശ്രമത്തിന് വലിയ ഫാമുകളുണ്ട്, പല ദിക്കിലായിട്ട് ഫാമുകളുണ്ട്, അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, പലതരം കൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളിലൊക്കെ പ്രജനന പരീക്ഷണങ്ങൾ, ഈ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ആടുണ്ടായിരുന്നു, എലികളില് അദ്ദേഹം പരീക്ഷണം നടത്തി. പരുന്തുണ്ടായിരുന്നു, പരുന്തിനെ പരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത്. അത് കൂടാതെ ആണ് നമ്മള് ബീസ്, തേനീച്ചകളിലെ പ്രജനന പരീക്ഷണം അദ്ദേഹം ചെയ്തു. ചില ചെടികളിൽ, അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പയർച്ചെടികളാണ്. ഇന്ന് നമ്മള് പൈസം സെറ്റൈവം എന്ന് പറയുന്ന പയർച്ചെടിയാണ്, ആ സ്പീഷീസ് ആണ് ഇതിലാണ് പ്രധാനമായി പരീക്ഷണം ചെയ്തതെന്നറിയാം. നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഏകദേശം അത് തന്നെ, ഗ്രീൻ പീസ് ഉണ്ട്. നമ്മൾ പിന്നെ പട്ടാണി എന്ന് പറയുന്ന ഒരു മഞ്ഞക്കടല വറുത്തതൊക്കെ കിട്ടുമായിരുന്നു ഒരു ചെറുപ്പകാലത്ത്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏകദേശം അതൊക്കെ, കാരണം എനിക്ക് കൃത്യമായ ആ സ്പീഷീസ്, കാരണം ഗ്രീൻ പീസ് എന്ന് പറയുന്ന പേര് രണ്ടോ മൂന്നോ സ്പീഷീസിന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന നമുക്ക് ഇവിടെ കിട്ടുന്ന ഗ്രീൻ പീസ് തന്നെയാണോ ഈ പീസൺ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല, സമാനമാണ് എന്നത് ശരി തന്നെ. ഈ പരീക്ഷണങ്ങൾ നടക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു വാർത്തയുണ്ടാകുകയും ഈ ആശ്രമത്തിന്റെയൊക്കെ മേധാവിയായ ബിഷപ്പ് ഷാഹ്ഗോഷിന്റെ അടുത്ത് ഈ വാർത്തയെത്തുന്നു, ഇവിടെ ഇങ്ങനെ പ്രജനന പരീക്ഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒരു ചർച്ചയുണ്ടായി, അതായത് ഒരു പുരോഹിതന്, സന്യാസിയായ പുരോഹിതന് ഈ ഇണചേരുന്നത് കാണുന്നത് ഒരു കരണീയമായ കാര്യമാണോ, മൃഗങ്ങളാണെങ്കിൽ തന്നെ അത് പാടില്ല എന്ന് ബിഷപ്പ് ഈ ആശ്രമത്തിലേക്ക് വരികയും ആ പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പെർസീവറൻസ് ഉള്ള വ്യക്തിയായിരുന്നു, ഈ ബിഷപ്പുമായി അധികം സംസാരിച്ചു. അപ്പൊ ചെടികളിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് ബിഷപ്പിനെ ബോധ്യപ്പെടുത്തുകയും ചെടികളിലെ പരീക്ഷണം തുടരാൻ അനുമതി വാങ്ങുകയും ചെയ്തു, മൃഗങ്ങളുടെ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. അത് നമ്മള് ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ മേ ബി
ഒരു ഡിസ്ഗൈസിൽ വന്ന ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് നമ്മള് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി തീർന്നു എന്ന് കരുതാം. കാരണം ഈ പയർച്ചെടികളിൽ ചെയ്തുകൊണ്ടാകാം ഈ പാറ്റേൺ ഒക്കെ കൃത്യമായി കിട്ടിയത്. കാരണം പയർച്ചെടികളിലെ ഈ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിംഗ് ഒക്കെ നടത്താനുള്ള എളുപ്പം, അതിന്റെ കാര്യത്തിലേക്ക് വരാം. കൂടാതെ ഇതിന്റെ ജനറേഷൻസ് പെട്ടെന്നുണ്ടാകും. ഇപ്പോ ആടിന്റെ ഒരു ജനറേഷൻ കിട്ടണമെങ്കിൽ എത്ര താമസിക്കണം അടുത്ത ജനറേഷൻ? അത് അതിന്റെ താമസം വേണ്ട, എലികളിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടിയേക്കാം. അപ്പോ ഇവിടെ കുറച്ചുകൂടി വേഗം ജനറേഷൻ കിട്ടുന്നത് കൊണ്ടും ഈ പരീക്ഷണത്തിന് അങ്ങനെ പല അഡ്വാൻറ്റേജസും പയർ ചെടികൾക്കുണ്ട്. പിന്നെ ഇതിന്റെ ബ്രീഡിങ് നടത്താന് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിന്റെ സ്റ്റേമനും സ്റ്റിഗ്മയും ഒക്കെ അവിടുന്ന് പൂമ്പൊടി എടുത്ത് അതിന്റെ ഓവത്തിലേക്ക് നിക്ഷേപിക്കാനൊക്കെ ഒരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ, പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് സ്യൂട്ടബിൾ ആയിരുന്നു, അതിലേക്ക് സീറോയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോ അവിടുത്തെ ആശ്രമ മേധാവി നാപ്പ് അദ്ദേഹത്തിന്റെ വലിയ ഒരു ഗോഡ് ഫാദറായി മാറിയിരുന്നു. അതിനോടകം തന്നെ അദ്ദേഹം ഈ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഹൗസ്, നമ്മൾ ഗ്രീൻ ഹൗസ് നിർമ്മിച്ച് നൽകുകയും ചെയ്തു. അപ്പൊ പരീക്ഷണങ്ങൾ കൂടുതൽ വേഗത്തിലും നന്നായി നടക്കാൻ വേണ്ടിയിട്ട് ഈ എൻവയോൺമെന്റൽ കണ്ട കൂടി ഗ്ലാസ് ഹൗസ് നിർമ്മിച്ച് നൽകി. അതിനിടയിലാണ് നേരത്തെ പറഞ്ഞ അധ്യാപക യോഗ്യതാ പരീക്ഷയ്ക്ക് എത്തുന്നത്, അവിടെ പരാജയപ്പെട്ടു പോകുന്നത്. പരാജയപ്പെട്ടു പോകുമ്പോൾ ഒരു റെക്കമെൻഡേഷൻ നൽകി ഈ ബോർഡ്. കാരണം അന്നൊരു വലിയ നിവേദനമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ആശ്രമത്തിൽ നിന്ന് വരുന്ന പുരോഹിതന്മാര് ഇതൊക്കെ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതാണ്, അതുകൊണ്ട് അവർക്ക് അധ്യാപക വൃത്തിക്ക് അനുവാദം കൊടുക്കണം. തന്നെയുമല്ല പല പബ്ലിക് സ്കൂളുകളിലേക്കും ഇവരെ ആയിരുന്നു അധ്യാപകരായി പോയിക്കൊണ്ടിരുന്നത്, ഈ അഡ്ഹോക്ക് അധ്യാപകരായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഗവൺമെന്റ് അതേക്കുറിച്ച് വിചിന്തനം നടത്തുകയും അങ്ങനെ ഒരു പരീക്ഷ, ഒരു ലോങ് പ്രോസസ്, എഴുത്തു പരീക്ഷയുടെയും പ്രായോഗിക വിജ്ഞാന പരീക്ഷയുടെയും പ്രാക്ടിക്കൽ, അതിനുശേഷം നമ്മളിപ്പോ വൈവാവോസി എന്ന് പറയുന്ന വാചാ പരീക്ഷ, അത് തന്നെ നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആയിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം പരാജയപ്പെട്ട് പോകുന്നത്. അപ്പോ നൽകിയ റെക്കമെൻഡേഷൻ ആണ് റോയൽ, ഇത് 2 വർഷത്തെ ഒരു ബ്രിഡ്ജിംഗ് കോഴ്സ് എടുക്കണം, റോയൽ ഇംപീരിയൽ യൂണിവേഴ്സിറ്റി വിയന്നയിലെ ആ കോഴ്സിലേക്ക് പോകാൻ നമ്മുടെ മഠാധിപതി അനുവദിക്കുന്നു. അദ്ദേഹം പോകുന്നു. അവിടെ പല പ്രശസ്തരായ അധ്യാപകരെ കാലത്തുണ്ടായിരുന്നു. ഫ്രാൻസ് അങ്കർ, അദ്ദേഹം ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നു അക്കാലത്തെ. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് കൂടുതൽ ഈ ക്രോസ് ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ധാരണകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഡോപ്ലർ എഫക്ട് എല്ലാവരും പറയുന്നതാണ്. ഫിസിക്സിൽ ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആയി സർവകലാശാലയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്റ്റ്യൻ ഡോപ്ലർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ പുതിയ വിദ്യാർത്ഥിയെ വളരെയധികം, ഒരു മാസം താമസിച്ചാണ് ചെല്ലുന്നത്. അപ്പോൾ അത് നികത്താൻ വേണ്ടി ഇദ്ദേഹം വളരെയധികം അധ്വാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. ക്രിസ്റ്റ്യൻ ഡോപ്ലർക്ക് അദ്ദേഹത്തിന് ഏറ്റവും സമർത്ഥരായ ഫിസിക്സിലെ വിദ്യാർത്ഥികളെ ചേർത്തൊരു ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഇലവ്സ് സർക്കിൾ എന്ന് പറയും. ഇലവ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ അർത്ഥം. അപ്പോ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു അത്. 12 പേര് ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അതില് അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹം മനസ്സിലാക്കിയിട്ട് ക്രിസ്റ്റ്യൻ ഡോപ്ലർ 13-ാമനായിട്ട് ഇലവ് സർക്കിളിലേക്ക് അദ്ദേഹത്തെ ചേർക്കുന്നു. അപ്പൊ കൂടുതൽ അവിടെ ഫിസിക്സ് ആണ് പഠിച്ചത്. ഡോപ്ലർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിര്യാതനാകുന്നു. ഡോപ്ലർക്ക് പകരം അവിടെ എത്തുന്നതാണ് എറ്റിംഗ്ഹോസൺ. എറ്റിംഗ്ഹോസണും ഫിസിസിസ്റ്റ് ആയിരുന്നു, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം നമ്മുടെ കോമ്പിനേറ്റോറിയൽ തിയറിയുടെ, കോമ്പിനേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് സ്കൂളിലോ +1 +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, കോമ്പിനേറ്റോറിയൽ തിയറിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ, അത് വികസിപ്പിച്ചവരിൽ ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഈ കോമ്പിനേറ്റോറിയൽ തിയറി പഠിക്കാന് ഇടവന്നു. അതിന് വളരെ നന്നായി അതിന്റെ പാഠങ്ങൾ മനസ്സിലാക്കുകയും അതാണ് ഇദ്ദേഹത്തെ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കോമ്പിനേറ്റോറിയൽ തിയറിയുടെ പ്രിൻസിപ്പിൾസ് ആണ് പിന്നീട് തന്റെ പയർചെടിയുടെ പരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തത്. അന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഗണിതവും ബയോളജിയും 2 വ്യത്യസ്ത ശാഖകളാണ്, തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നായിരുന്നു നമ്മളും ഈ അടുത്ത കാലം വരെ കരുതിയിരുന്നത്. കാരണം കോളേജുകളിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന ഉടനെ ബയോളജി ഉള്ള ഗ്രൂപ്പ് എടുക്കുന്ന ആൾക്ക് മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല, മാത്സ് എടുക്കുന്ന ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്ക് ഇത് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീ ഡിഗ്രി ആയിരുന്ന കാലഘട്ടത്തില്, നമ്മൾ ഹയർ സെക്കൻഡറിക്ക് മുന്നേ ഉള്ള കാലഘട്ടത്തില് അങ്ങനെയായിരുന്നു നമ്മൾ. അത് രണ്ടും ഒരിക്കലും ചേരാത്ത മോരും മുതിരയും പോലെയുള്ള സംഗതിയാണെന്നാണ് കരുതിയിരുന്നത്. അപ്പോഴാണ് ഇത് മാത്സ് പഠിക്കുകയും തിരിച്ചു വന്നതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. എന്തുവാകട്ടെ, അദ്ദേഹം തിരിച്ചു വന്നു, വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെ അധ്യാപനം ഒരു സ്കൂൾ, മറ്റൊരു സ്കൂളിലാണ് അധ്യാപനം. അതോടൊപ്പം വീണ്ടും ഗവേഷണ മേഖലയിലേക്ക് തന്റെ ഈ പരീക്ഷണങ്ങളിലേക്ക് ഇറങ്ങുന്നു.
പയർച്ചെടിയിലെ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം അധ്യാപക പരീക്ഷ, യോഗ്യതാ പരീക്ഷ രണ്ടാമത് എടുക്കുന്നു. ഈ പരീക്ഷ പാസ്സായാല് ഇത് നമുക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ പഠിപ്പിക്കാൻ കഴിയും എന്ന നിലയിലുള്ള ഒരു പരീക്ഷയായിരുന്നു. ഇപ്പോഴദ്ദേഹത്തിന് വിഷയം അറിയാത്ത ഒരു പരിഭ്രമമൊക്കെ മാറിയിരുന്നു. കുറച്ചുകൂടി നന്നായി കാര്യങ്ങളൊക്കെ അറിയാം. നമ്മള് ഈ പറയുന്ന റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന സംഗതി ബയോളജിയിൽ അന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു ആ അർത്ഥത്തിൽ. പക്ഷെ ആ അർത്ഥത്തിലല്ല അവിടെ ഉണ്ടായത്. ഒന്ന്, കുറച്ച് രോഗപീഠകൾ ഉണ്ടായിരുന്നു. രണ്ട്, ഈ ബോർഡിലെ അംഗങ്ങളെക്കാൾ മുന്നേക്ക് പോയി ചിന്തിച്ചു തുടങ്ങിയിരുന്നു മെന്റൽ ആ സമയത്ത് തന്നെ. ആ ബോർഡിലെ ഒരു പ്രധാന അംഗം ബയോളജി റെപ്രസെന്റ് ചെയ്യുന്ന എഡ്വേർഡ് ഫെൻസൽ എന്ന് വിളിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഈ പാരമ്പര്യമൊക്കെ തുടരുന്നതിനെ കുറിച്ച്, സ്പേമിസം അന്ന് നിലവിലുള്ള ഒരു തിയറിയാണ്, അത് പഴയ ഗ്രീക്ക് ചിന്തകരുടെ കാലം മുതലേ ഉള്ളതാണ് സ്പേമിസം. അതായത് ഒരു സ്പേം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു മിനിയേച്ചർ ഫോമാണ്, ഹോമുക്ലസ് എന്നൊക്കെ പറയും, ഹോമുക്ലസ് എന്നൊക്കെ പറയും. അപ്പോ അത് വിത്താണ്, വിത്ത് വിതയ്ക്കുക. അപ്പോ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ആ വിത്ത് സ്വീകരിച്ച് അതിനെ വളർത്തുന്ന ജോലിയേ ഉള്ളൂ എന്ന് കരുതിയിരുന്ന അത്തരം ഒരു സിദ്ധാന്തം ഹോൾഡ് ചെയ്തിരുന്ന ആളാണ് പെൻസൽ. അപ്പൊ പെൻസലുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ഇത് ഇവര് തമ്മിലുള്ള വാദപ്രതിവാദം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം ഈ പരീക്ഷ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തന്റെ മെന്റലിന്റെ ധാരണകളെ ഉപേക്ഷിക്കാൻ മെന്റൽ തയ്യാറായിരുന്നില്ല. അവിടെ മറ്റ് ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നവര്, ജോസഫ് ഹോൾറൂട്ടർ, കാൾ ഗട്ട്നർ, ഇവരൊക്കെ ഈ ക്രോസ് ബ്രീഡിങ്ങിൽ പരീക്ഷണം നടത്തിയിരുന്ന അക്കാലത്തെ രണ്ട് ശാസ്ത്രജ്ഞരായിരുന്നു. അപ്പൊ ഗവേഷണ ആവശ്യത്തിനായിട്ട് അവര് ഈ നമ്മുടെ നിക്കോട്ടിയെ, നമ്മുടെ പുകയില വർഗത്തിൽപ്പെട്ട ചെടികളിലായിരുന്നു പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് ഒരാള്. മറ്റേയാള് ഗാർട്ട്നർ അനേകം ചെടികളിൽ ഈ ക്രോസ് ബ്രീഡിങ് നടത്തിയിരുന്നു. ഇവരുടെയൊക്കെ സംഗതി വായിച്ചു. പക്ഷെ ഇവരൊക്കെ ഫോളോ ചെയ്തിരുന്ന തിയറി എന്ന് പറയുന്നത് ബ്ലെൻഡിങ് തിയറി ആയിരുന്നു. അതായത് അച്ഛന്റെ അമ്മയുടെ രണ്ട് പ്ലാന്റിൽ നിന്ന് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പൂമ്പൊടിയും അതിന്റെ എഗ്ഗും തമ്മിൽ അത് ചേരുമ്പോൾ അടുത്ത ജനറേഷനിൽ ഇതിന്റെ ഒരു മിക്സർ, ഒരു ബ്ലെൻഡ്, ഒരു ശരാശരിയാണ് സ്വഭാവമാണ് ഉണ്ടാകുന്നത് എന്ന ധാരണയായിരുന്നു ഇവരൊക്കെ പുലർത്തിയത്. ഇത് ഗവേഷണത്തിലേക്ക് വീണ്ടും എത്തുന്ന കഥ പറഞ്ഞു. 1853 മുതൽ 863 വരെ നമുക്ക് ആ കാലഘട്ടം പറയാം. അതിലെ യഥാർത്ഥ ഗവേഷണം അത് പിന്നെ എഴുതുന്നത് ആ രീതിയിൽ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും ഒരു 6 മുതൽ 8 വർഷം വരെ യഥാർത്ഥത്തിൽ ഈ ബ്രീഡിങ്ങിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. ഏതാണ്ട് 30,000 ചെടികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ ഗവേഷണം നമ്മൾ ശ്രദ്ധിച്ചാല് പരികൽപ്പനകള്, പരീക്ഷണ രീതി, പരീക്ഷണങ്ങൾ മുൻപും പിൻപും ഉള്ള നിരീക്ഷണങ്ങൾ, ഇതൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. അപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സംഗതി എങ്ങനെയാണ്, ഒരു ഗവേഷണം, ശാസ്ത്ര ഗവേഷണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത്, അതിന്റെ ഒരു മോഡലായിട്ട് പലപ്പോഴും മെന്റലിന്റെ ഈ പരീക്ഷണങ്ങളെ പറയും. നമ്മള് ഒബ്സർവ് ചെയ്യുക, പരികൽപ്പനകൾ രൂപീകരിക്കുക, എന്നിട്ട് അതിന് പറ്റുന്ന പരീക്ഷണം ഡിസൈൻ ചെയ്യുക, പരീക്ഷണത്തിന്റെ മുൻപും പിൻപും ഉള്ള ഒബ്സർവേഷൻസ് എടുക്കുക, അതൊക്കെ രേഖപ്പെടുത്തി വെക്കുക, ഈ പരികൽപ്പന ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റിയ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് മെന്റലിന്റെ നിയമങ്ങൾ, പാരമ്പര്യ തുടർച്ചയുടെ നിയമങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഈ എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന പേരിൽ അത് 1866 പ്രണോ സൊസൈറ്റി ഓഫ് നാച്ചുറൽ സയൻസിന്റെ പ്രൊസീഡിങ്സിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇതാണ് ഗവേഷണത്തിന്റെ ഒരു ചെറിയ ചരിത്രം. ഇനി നമുക്ക് ആ ഗവേഷണത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക്, എന്നിട്ട് സയൻസിലേക്ക്. ഇത് നമ്മൾ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന കാര്യമാണ്, അതൊന്ന് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഈ പയർച്ചെടികളെ നിരീക്ഷിച്ചതിന് ശേഷം, പയർച്ചെടികൾ എന്ന് പറയണം, വള്ളികൾ എന്ന് പറഞ്ഞുകൂടെ, ഷ്രബായിട്ട് വളരുന്ന ചെടികളായിരുന്നു ഇത്. അപ്പോ നിരീക്ഷിച്ചതിന് ശേഷം 7 സ്വഭാവ സവിശേഷതകൾ ഐഡന്റിഫൈ ചെയ്തു. അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് പഠിക്കാനായിട്ട്. ഒന്ന്, പൂവിന്റെ നിറം. അത് രണ്ട് രീതിയിൽ കാണപ്പെടുന്നു. ഒന്നിൽ പർപ്പിൾ, അല്ലെങ്കിൽ വെള്ളം. പ്ലാന്റിന്റെ ഉയരം, ഉയരമുള്ള ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും, ടോൾ ഡോർഫ് എന്ന് പറയും. എന്നിട്ട് ആ പയർ മണിയുടെ നിറം, മഞ്ഞ അല്ലെങ്കിൽ പച്ച. സീഡിന്റെ ഷേപ്പ്, ഒന്ന് നല്ല ഗോളാകൃതിയിൽ ഉരുണ്ടിരിക്കുന്നു, മറ്റേത് കുറച്ചൊന്ന് റിങ്കിൾ ചെയ്ത് ഇരിക്കും. ഇനി പയറിന്റെ ആ തോടുണ്ടല്ലോ, പുറന്തോട്, മണികൾ ഉള്ളിലിരിക്കുന്ന പുറന്തോടിന്റെ നിറം, പച്ച മഞ്ഞ. പുറന്തോടിന്റെ ഒരു ഷേപ്പ്, ഒന്ന് നല്ല ചൊള്ളനായിട്ടിരിക്കുന്നു, ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്നു, മറ്റേത് കുറച്ച് കൺസ്ട്രക്റ്റഡ് ആയിട്ട് അടങ്ങി ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് പറയാം. പൂവിന്റെ അറേഞ്ച്മെന്റ്, അത് ആക്സിയലാണോ ടെർമിനലാണോ, അതാ ശിഖരത്തിന്റെ, ഏറ്റവും ചെറിയ ശിഖരത്തിന്റെ
അറ്റത്ത് ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നത്. ഈ ഏഴ് സ്വഭാവ സവിശേഷതകൾ ഐഡന്റിഫൈ ചെയ്യുകയും എന്നിട്ട് ആദ്യമായി ശുദ്ധ ഇനങ്ങളെ വേർതിരിച്ചെടുക്കുക. അതിന് രണ്ട് വർഷമെടുക്കും. അതായത് അദ്ദേഹം ചെയ്യുന്നത് ഒരു ക്യാരക്ടറുള്ള ചെടി, ഇപ്പോ പൂവിന്റെ നിറം, ബാക്കി എല്ലാ ക്യാരക്ടറിലും ഒരുപോലെയുള്ള ഈ പൂവിന്റെ നിറത്തിൽ മാത്രം വ്യത്യാസം വരുന്ന ചെടികളെ കൊണ്ടുവരുന്നു, സംഘടിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ സെൽഫ് പോളിനേഷൻ നമ്മൾ പറയാം, അതെന്റെ പൂമ്പൊടി ഉപയോഗിച്ച് തന്നെ ഇതിനെ പോളിനേറ്റ് ചെയ്ത് രണ്ട് വർഷം ഇതിന്റെ പുതിയ തലമുറകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെയെങ്കിലും ഈ പർപ്പിൾ കളറുള്ള വയലറ്റ് നിറമുള്ള പൂവിന്റെ നിറം മാറുന്നുണ്ടോ എന്ന് നോക്കുന്നു. മാറാതെ നിൽക്കുന്നെങ്കിൽ അതിനെ ശുദ്ധ ഇനമായി എടുക്കുന്നു. അതുപോലെ വെള്ള വെള്ള സെൽഫ് പോളിനേറ്റ് വീണ്ടും 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 ചെയ്ത് ഏഴോ എട്ടോ തലമുറ ചെയ്ത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷണത്തിലൂടെ അപ്പോൾ വെള്ളപ്പൂവിൽ നിന്റെ സന്തതികളും എല്ലാം എപ്പോഴാണ് സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വെള്ളയാണ്, അതുകൊണ്ട് അത് ശുദ്ധയനം എന്ന് തീരുമാനിക്കുന്നു. ഇതുപോലെ നേരത്തെ പറഞ്ഞ മറ്റെല്ലാ ക്യാരക്ടർ. അപ്പോ ശുദ്ധയനം എന്ന് പറയുന്നത് നമ്മൾ എവിടുന്നോ കിട്ടി ഒരു മഞ്ഞപ്പൂ സോറി ഒരു വെള്ളപ്പൂ കിട്ടി അത് ശുദ്ധം, ഒരു പർപ്പിൾ പൂവ് കിട്ടി അത് ശുദ്ധം എന്നല്ല, അതിന്റെ സന്തതികളെ നോക്കി അവിടെയെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കി എന്നിട്ടാണ് തീരുമാനിച്ചത്. ഇനി ഇതിന്റെ ക്രോസ് ബ്രീഡിങ്ങിലേക്ക് തുടങ്ങി. അപ്പോ ഒരു അങ്ങനെ എടുത്ത ശുദ്ധമായ ആ ജനറേഷൻ പി ജനറേഷൻ പേരന്റൽ ജനറേഷൻ എന്ന പേര് കൊടുത്തു, മാതൃ തലമുറ എന്ന് നമുക്ക് പറയാം. ഈ മാതൃ തലമുറയിലെ രണ്ട് വ്യത്യസ്ത സ്വഭാവം, പൂവിന്റെ നിറം മാത്രം ബാക്കി എല്ലാം ഒരുപോലെ ഉള്ളതാണ് എടുക്കുന്നത്, അതിനെ ക്രോസ് ബ്രീഡ് ചെയ്തു. അപ്പോ കിട്ടുന്നതൊക്കെ പർപ്പിള് തന്നെ, വെള്ളയില്ല. അതുപോലെ നമ്മള് പയർമണി എടുക്കുക, പയർമണിയുടെ നിറത്തിൽ മാത്രം വ്യത്യാസം വരുന്നത്, പച്ചയുണ്ട് മഞ്ഞയുണ്ട്, അത് ക്രോസ് ബ്രീഡ് ചെയ്യുന്നു, മഞ്ഞ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ രണ്ട് സ്വഭാവം ഇതുവരെയുള്ള ധാരണ തെറ്റുകയാണ്. എന്താണ് അച്ഛന്റെ അമ്മയുടെയും സ്വഭാവത്തിന്റെ മിക്സ് ആണ് വരുന്നത്, അതൊരു കോമൺ സെൻസ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു ഇൻഫറൻസ് ആണ്, അരിസ്റ്റോട്ടലിന്റെ കാലം മുതലൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ്. ആ ചിന്താഗതിയാണ് പല ശാസ്ത്രജ്ഞരും ഡാർവിൻ ഉൾപ്പെടെ പിന്തുടരുന്നത്. അങ്ങനെ അല്ല എന്ന്, ഒരെണ്ണത്തിന് മാറ്റം വരുന്നില്ല, ഒരു പേരന്റിന്റെ സ്വഭാവമേ അവിടെ വരുന്നുള്ളൂ ഒരു ക്യാരക്ടറിന്റെ കാര്യത്തില്, അതാണ് ശ്രദ്ധിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് അതിൽ നിന്നാണ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക്. അപ്പൊ പർപ്പിൾ വൈറ്റ് എന്നുള്ള കളറില് പർപ്പിൾ ഡോമിനന്റ് ആണ് എന്ന് തീരുമാനിക്കും. ആദ്യത്തെ ക്രോസ് അതാണ്. അപ്പൊ ഡോമിനന്റ് ക്യാരക്ടർ, അതിൽ നിന്നാണ് അദ്ദേഹം ഈ തത്വം എടുക്കുന്ന ഏകരൂപ തത്വം എന്ന് പറയാം, പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയാം. അതായത് പേരന്റ് അച്ഛന്റെ അമ്മയുടെ ഒരു സ്വഭാവം കുട്ടിക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലാതെ അത് മാറിയിട്ടല്ല എന്നുള്ള ഒരു ട്രെയ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനിയാണ് ക്രോസ് ബ്രീഡിങ്ങിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അവിടെ ചെയ്യുന്നത് എഫ് വൺ ജനറേഷൻ, എഫ് ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്ന, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് സന്തതി തലമുറ, ആദ്യ സന്തതി തലമുറ എന്ന് പറയാം. ആദ്യ സന്തതി തലമുറയിൽപ്പെട്ട പ്ലാന്റ്സ് തമ്മിൽ തന്നെ ഒരേ നിറമാണ്, അവർക്കെല്ലാം പർപ്പിളാണ്, അല്ലെങ്കിൽ ഒരു അവിടെ സെൽഫ് പോളിനേഷൻ നടത്തിയാലും മതിയാവും, തമ്മിൽ ബ്രീഡ് ചെയ്തു. അപ്പോഴാണ് എന്ത് വരുന്നത്, മൂന്നെണ്ണം, അതെ റേഷ്യോ ആണ്, അനേകം ചെയ്യുമ്പോഴാണ് വരുന്നത്. എക്സാക്ട് ആയിട്ട് നാല് പ്ലാന്റ് എടുത്താൽ അതിൽ മൂന്നെണ്ണം ഇത് പർപ്പിളും ഒന്ന് വെള്ളയും എന്ന് ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങ് ധരിച്ചു പോകും. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്, കുറെ അധികം ചെയ്യുന്നുടനെ ഏതാണ്ട് 3:1 എന്ന റേഷ്യോയില് ഇത് രണ്ടും ഉള്ളതായിട്ട് കാണാം. ബാക്കി എല്ലാ ക്യാരക്ടറിനും അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്, മുത്തച്ഛന്റെ ഒരു ക്യാരക്ടർ, ഏത് പുറമേ കാണുന്ന ക്യാരക്ടർ, പുറമേ കാണുന്ന വെളിവാകുന്ന ഒരു ക്യാരക്ടർ റേറ്റ് മക്കൾക്കാർക്കില്ല. അതേസമയം കൊച്ചുമകളുണ്ട്, നമ്മൾ മനുഷ്യകാര്യത്തിൽ കാണുന്നതാണ്, മുത്തച്ഛന്റെ ഒരു നീളമൂക്ക്, മകനില്ല, ഒരുപാട് മകന്റെ മകൻ ആയിട്ട് മുക്ക് രക്ഷപ്പെടുന്നതായൊക്കെ നമ്മൾ കാണാം. ഇത് എങ്ങനെയാണ് എന്നുള്ളത് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെയാണ് ഡോമിനന്റും റിസസീവും ഉപയോഗിക്കുന്നു. അതിന് അദ്ദേഹം ചില സിമ്പൽ കൊടുക്കുന്നു. ഡോമിനന്റ് ക്യാരക്ടറിന് ഇവിടെ ബ്ലൂ എന്നാണ് എടുത്തിരുന്നത്, കാരണം പർപ്പിൾ കളറിന് ബ്ലൂ എന്ന് പറയുന്നുള്ളൂ. ബ്ലൂ ക്യാപിറ്റൽ ബി കൊടുക്കുന്നു. റിസസീവ് ആയിട്ടുള്ളത് വൈറ്റ് റിസസീവ് ആണ്, അതിന് സ്മോൾ ബി കൊടുക്കുന്നു, അപ്പർ കേസും ലോവർ കേസും കൊടുക്കുന്നു. എന്നിട്ട് എന്ത് വരുന്നു, ഇത് പോളൻ ഉണ്ടാകുമ്പോൾ ഇത് രണ്ടായിട്ട് വേർപിരിയും. അപ്പൊ അത് അതാണ് രണ്ടാമത്തെ തത്വം. ഈ ഒരേ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ എലമെന്റീൻ എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിന് ജീൻ എന്നൊക്കെ പറയും. എലമെന്റീൻ രണ്ടും രണ്ടായിട്ട് വേർപിരിയുന്നു. അല്ലീൽ എന്ന് പറയുന്നു, ഒരേ ജീനിന്റെ രണ്ട് രൂപത്തിന് നമ്മൾ അല്ലീൽ എന്ന് പറയുന്നു. അല്ലീൽ രണ്ടായിട്ട് വേർപിരിഞ്ഞ് രണ്ട് ഗാമേറ്റുകളിലേക്ക് പോകുന്നു. അപ്പോ ബി ക്യാപിറ്റൽ ബി 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 എന്നുള്ളത് ഇങ്ങനെ അതിന്റെ പല, അതിന് നാല് കോമ്പിനേഷൻസ് പോസിബിൾ ആകുന്നു. പോളൽ നിന്ന് വരുന്നത്, പിസ്റ്റിൽ നിന്ന് വരുന്നത്, നാല് കോമ്പിനേഷൻ. ക്യാപിറ്റൽ ബി രണ്ടും കൂടെ വരുന്നത് അത് പർപ്പിളാണ്.
ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും വന്നാലും പർപ്പിൾ ആണ്. രണ്ട് സ്മോൾ ബി വന്നാലേ വൈറ്റ് ആകുള്ളൂ. അപ്പോ ക്യാപിറ്റൽ ബി വരുന്ന പർപ്പിളിന് കാരണമാകുന്ന ജീൻ എന്ന് നമ്മൾ പറയുന്നു, എലമെന്റ് ജീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇത് ഇൻഹെറിറ്റൻസ് പാർട്ടിക്കിൾ എന്നും പറഞ്ഞിരുന്നു, ഇൻഹെറിറ്റൻസ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് പർപ്പിൾ ആയിരിക്കും, അത് ഒരെണ്ണം മതി. അപ്പോ അലീലില് ഡോമിനന്റ് ക്യാരക്ടറുള്ള ഈ ഇൻഹെറിറ്റൻസ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം മതി, അത് ഫിനോടൈപ്പായിട്ട് പ്രത്യക്ഷപ്പെടാൻ. അതേസമയം റിസസീവ് ക്യാരക്ടർ ഉള്ളത് ഗുപ്തമായിരിക്കുന്നത് സുപ്തമായിരിക്കുന്ന ക്യാരക്ടർ അത് വെളിവാകണമെങ്കിൽ രണ്ട് അല്ലീലിന്റെ രണ്ടും വേണം എന്ന് ഉള്ള സംഗതി. വേർതിരിവിന്റെ തത്വം അതാണ്, പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രഗേഷൻ. എലമെന്റ് ഇൻ അലീൽ ഗാമേറ്റ് വേർ സൊമാറ്റിക് സെല്ലിൽ നിന്ന് ഗാമേറ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം, അത് പ്യുവർ ബ്രീഡുള്ള RR ഇങ്ങനെ തിരിയും, സ്മോൾ ആർ ഉള്ള രണ്ടായിട്ട് മാറും. ഇപ്പൊ ക്യാപിറ്റൽ ആറും സ്മോൾ ആർ ഉള്ളതാണെങ്കിൽ ഒരിടത്ത് ക്യാപിറ്റൽ ആർ ആവും, ഒരു ഗാമേറ്റിൽ രണ്ടാമത്തെ ഗാമേറ്റിൽ സ്മോൾ ആർ ആവും. അപ്പൊ ഗാമേറ്റ്സ് ഉണ്ടാകുന്നത് എന്തായിരിക്കും, ഈക്വൽ നമ്പറിലായിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു ട്രെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ അതിനെ ഹോമോസൈഗസ് ഹെറ്ററോസൈഗസ് എന്നൊക്കെ പറയും, ഇന്നത്തെ ഭാഷയിൽ പറയും എന്നറിയാം. ഇനി ഈ സംഗതി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത എക്സ്പെരിമെന്റ് ഡിസൈൻ ആണ് ബാക്ക്റോസ് എന്ന് വിളിക്കുന്നത്. അതായത് പേരന്റൽ ജനറേഷനുമായിട്ട് ഈ ഫിലിയൽ ജനറേഷനെ ക്രോസ് ചെയ്യുക. അപ്പൊ പേരന്റൽ ജനറേഷനിൽ രണ്ടെണ്ണം ഉണ്ട്, P1 P2 ഉണ്ട്. P1 ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നത്, P2 റെസസീവ് ക്യാരക്ടർ കാണിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അപ്പൊ അത് ക്രോസ് ചെയ്യുന്നു. ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നതായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതൊക്കെ ഡോമിനന്റ് ക്യാരക്ടർ ഉള്ളതാണ്. അപ്പോ ഇവിടെ ടോളൻ ഡോർഫ് എടുത്ത് ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത്, ടോളാണ് ഡോമിനന്റ്. അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ ടി വന്നാൽ മതി, അത് ടോളായിരിക്കും. അപ്പൊ ക്യാപിറ്റൽ ഡി രണ്ടും കൂടെ ഉള്ള രണ്ട് കോമ്പിനേഷൻ പോസിബിൾ ആണ്, സ്മോൾ ടിയും ക്യാപിറ്റൽ ഡിയും ഉള്ള രണ്ട് കോമ്പിനേഷൻ പോസിബിൾ ആണ്. അതിനെയൊക്കെ നമ്മൾ പറയുന്നത്, ഈ ഓരോ കോമ്പിനേഷനെയും പറയുന്നത് ജീനോടൈപ്പ് എന്നാണ്. അതിന്റെയൊക്കെ ഫീനോടൈപ്പ് പ്രത്യക്ഷമാകുന്നത് ടോള് മാത്രമേ പ്രത്യക്ഷമാകൂ. ഇനി നമ്മൾ പേരന്റ് രണ്ടാമത്തെ പേരന്റിനെയും F1 ക്രോസ് ചെയ്തു. അപ്പോൾ എന്ത് കണ്ടു? അപ്പോഴ് രണ്ടെണ്ണം ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആണ്, അത് ടോളാണ്. സ്മോൾ ടി കോമ്പിനേഷൻ രണ്ടെണ്ണേ ഉള്ളൂ, അത് എന്തായിരിക്കും? ഡോർഫ് ആയിരിക്കും. അപ്പൊ മൊത്തം റേഷ്യോ എടുത്താൽ 1:2:1. 1 എന്ന് പറയുന്നത് എന്താണ്? പ്യുർ ഡോമിനന്റ് ആയിട്ടുള്ള ബ്രീഡ് ആയിരിക്കും. 2 എന്താണ്? അത് ഫിനോടൈപ്പിൽ ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നു, പക്ഷെ ജിനോടൈപ്പിൽ അത് ഹെറ്ററോസൈഗസ് ആണ്. ലാസ്റ്റ് 1 ദാറ്റ് ഈസ് അഗൈൻ ഹോമോസൈഗസ്, അത് റിസസീവ് ക്യാരക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ റേഷ്യോയിലേക്ക് എത്തി. രണ്ടാമത്തെ നിയമം അതാണ്. ഇതേ കാലത്ത് തന്നെയാണ് ഏകദേശം ചാൾസ് സ്നൗഡിൻ എന്ന സസ്യശാസ്ത്രജ്ഞനും ചാൾസ് ഡാർവിനും ബ്രീഡിംഗ് പരീക്ഷണങ്ങൾ നടത്തിയത് മറ്റു ചില സസ്യങ്ങളിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും, ചാൾസ് സ്നൗഡിന് എന്ത് കഴിഞ്ഞില്ല, ഇതിന്റെ ഒരു ഒരു തിയറി രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ പുസ്തകം അപ്പോഴത്തേക്ക് വന്നിരുന്നു, നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒക്കെ വന്നിരുന്നു. ചാൾസ് ഡാർവിൻ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. അപ്പോ ഈ ബ്ലെൻഡിങ് ക്യാരക്ടറിൽ നിന്നാണ് ഇത് ക്യാരക്ടർ മാറുന്നത് എന്നൊരു ധാരണ ചാൾസ് ഡാർവിൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മുടെ സ്പോണ്ടേനിയസ് ജനറേഷൻ ഒക്കെ, ചെറിയ ജീവികളൊക്കെ സ്പോണ്ടേനിയസ് ആയി ഉണ്ടാകുന്നു എന്ന ധാരണയും ഒക്കെ ചാൾസ് ഡാർവിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഒരു തന്നെയുമല്ല, ഈ മാത്തമാറ്റിക്സില് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ പറഞ്ഞ കോമ്പിറ്റോറിയൽ തിയറിയില് യാതൊരു പരിശീലനവും ചാൾസ് ഡാർവിൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടാകാം ചാൾസ് ഡാർവിന് അദ്ദേഹത്തിന് ഈ കുറെ ഡേറ്റ കിട്ടിയെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് ഡേറ്റ അനുയോജ്യമായിരുന്നിരിക്കില്ല ഒരുപക്ഷെ. ഇങ്ങനെ ഒരു നമ്മുടെ മെന്റൽ എത്തിയ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല, അവിടുന്ന് ഡൈഹൈബ്രിഡ് ക്രോസ്, ട്രൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന പുതിയ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. ഇത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്റെ പരികൽപ്പനകൾ, ഈ പറഞ്ഞ ഈ നിയമങ്ങൾ വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ വെച്ചാല് രണ്ട് സ്വഭാവമുള്ള രണ്ട് ചെടികൾ എടുക്കുന്നു. YYRR എന്ന് പറഞ്ഞാൽ അത് യെല്ലോ റൗണ്ട്, യെല്ലോ എന്ന് പറയുന്നത് സീഡിന്റെ കളറ്, റൗണ്ട് എന്ന് പറയുന്നത് സീഡിന്റെ ഷേപ്പ്. മറ്റേത് സ്മോൾ YRR എന്ന് പറയുന്നത് എന്താണ്? പച്ചയും റിങ്കിൾഡും ആയിട്ടുള്ള സംഗതിയാണ്. ഇതിനെ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ എന്തേ കിട്ടുള്ളൂ? നമ്മൾ ഡോമിനന്റെ കിട്ടുള്ളൂ. എന്താ കിട്ടുള്ളൂ? YYRR എന്ന് വരുന്നു. അത് മഞ്ഞയായിരിക്കും, റൗണ്ട് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. കാരണം ഓരോന്നും മതി, വൈ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും ഓരോന്ന് ഇവിടുന്ന് അങ്ങനെ വരാൻ കഴിയുള്ളൂ ഇവിടെ കിട്ടുന്നത്. പക്ഷെ ആ ജനറേഷൻ എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്യുമ്പോൾ പോസിബിലിറ്റീസ് ഈ 4 എലമെന്റ് ജീൻ എന്ന് പറയാം, അല്ലെങ്കിൽ 4 ജീൻ എന്ന് നമുക്കിപ്പോൾ പറയാം, ഇതിന് ഗാമേറ്റിലേക്ക് പോകുമ്പോൾ അതിന് 4 ഡിഫറെന്റ് കോമ്പിനേഷൻ പോസിബിൾ ആണ്. രണ്ടെണ്ണം വീതമുള്ള 4 എണ്ണം ഇതിൽ നിന്ന് 4 കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാം.
അപ്പോ ഇത് രണ്ടിടത്തും പോസിബിൾ ആണ്. എവിടെ നമുക്ക് രണ്ട് ഗാമേറ്റിലും നമ്മുടെ പൂമ്പൊടിയിലും അണ്ടത്തിലും ഇത് പോസിബിൾ ആണ്. അപ്പോ എന്ത് വരുന്നു, അത് ക്രോസ് ചെയ്താൽ ഉണ്ടാകുന്ന സാധ്യതകള് നമുക്ക് ഇങ്ങനെ എടുക്കാം. 9 എന്തായിരിക്കും, ഡോമിനന്റ് തന്നെ ആയിരിക്കും. കാരണം അവിടെ ഏതെങ്കിലും ഒരെണ്ണം, ഈ രണ്ട് ക്യാരക്ടറിലെ ഒരെണ്ണം ഡോമിനന്റ് ആയിട്ട് വരുന്നതൊക്കെ ഡോമിനന്റ് ക്യാരക്ടറെ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ വൈ ഒരെണ്ണവും ക്യാപിറ്റൽ ആർ ഒരെണ്ണവും കിട്ടിയതും മറ്റേത് എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ള സാധ്യതകളെല്ലാം എടുക്കാം, അതേ വരുള്ളൂ. റൈറ്റ്. ഈ പച്ച എവിടെ വരുള്ളൂ, പച്ച വരണമെങ്കിൽ ഇതൊക്കെ, സോറി, പച്ച റിങ്കിൾഡ് വരണമെങ്കിൽ എന്ത് വരാനേ പറ്റുള്ളൂ, ഇതെല്ലാം റെസസീവ് ക്യാരക്ടർ വരുന്നത്. അതിന് ഒരു ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, ഈ ടേബിൾ കുനെക്സ് ടേബിൾ എന്നാണ് പറയുന്നത്. അതിനൊരു പോസിബിലിറ്റിയേ ഉള്ളൂ, 1. പിന്നെ എന്തുണ്ടാകാം, പച്ചയും റൗണ്ടും വരാം, ഷേപ്പ് റൗണ്ടും വരാം, അതിന് 3 പോസിബിലിറ്റി ഉണ്ട്. മഞ്ഞയും റിങ്കിൾഡും ആകാൻ അതിന് 3 പോസിബിലിറ്റി ഉണ്ട് കോമ്പിനേഷനില്. അപ്പോ ഈ കിട്ടുന്ന ചെടികൾ 9:3:1 എന്ന റേഷ്യോയിൽ കിട്ടണം, അതായിരിക്കണം ഫിനോടൈപ്പിൽ കിട്ടേണ്ട റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, തന്റെ പരികൽപ്പനകൾ ഉപയോഗിച്ച് ഈ റേഷ്യോ പ്രെഡിക്റ്റ് ചെയ്യുകയും എന്നിട്ട് പരീക്ഷണങ്ങളിലേക്ക് പോകുന്നു. അപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 315 ചെടി, നമ്മൾ ഈ പറഞ്ഞ 9 എന്ന് പറഞ്ഞ ഉരുണ്ട മഞ്ഞ വിത്തുകളുള്ള 315, ഉരുണ്ട പച്ച വിത്തുള്ളത് 108, ചുളിവുള്ള മഞ്ഞ വിത്ത് 101, ചുളിവുള്ള പച്ച വിത്ത് 32. അപ്പൊ ഇതിന്റെ റേഷ്യോ അത്ര കറക്റ്റ് അല്ല, ഏകദേശം അവിടെ എത്തും, ഈ പറഞ്ഞ 9:3:1 എന്ന റേഷ്യോയിൽ എത്തും. ഇതിൽ നിന്നാണ് സ്വതന്ത്ര കൂടിച്ചേരലിന്റെ തത്വം എന്ന് പറയുന്ന തത്വം രൂപീകരിക്കുന്ന, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് രണ്ട് ട്രെയ്റ്റ് എടുക്കുന്നുണ്ട്, രണ്ടല്ല അനേക ട്രെയ്റ്റുകൾ ഒരു പ്ലാന്റിൽ ഉണ്ടാവും. ഒരു ട്രെയ്റ്റ് പോകുന്നത് അതിന്റെ എലമെന്റീൻ പോകുന്നത്, ഇപ്പൊ നമ്മള് ഒരു ലോക്കസിൽ ഇരിക്കുന്ന അല്ലിയില് ഒരു അല്ലിയില് പോകുന്നത് രണ്ടാമത്തെ അല്ലിയില് പോകുന്നതിനെ ബാധിക്കുന്നില്ല എന്നാണ് നിയമം. അതാണ് രണ്ടാമത്തെ അല്ലിയിൽ ഏതും അവിടുന്ന് വരാം. അപ്പോ അതായത് ഒരല്ലിയിലിന്റെ കൂടെ മറ്റേ ഇവിടെ ഒരു ലോക്കസിലുള്ള ഒരല്ലിയിലിന്റെ കൂടെ തന്നെ മറ്റേത് ലിങ്കേജ് എന്ന് പറയും. അപ്പുറത്തുള്ള ഒരെണ്ണം കൂടി വരുമ്പോ അതിനെ ലിങ്കേജ് എന്ന് പറയും. അപ്പൊ ലിങ്കേജ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നുള്ളതാണ് ഈ നിയമം. ഇപ്പൊ നമുക്ക് ലിങ്കേജ് ഒക്കെ ഉള്ളതായിട്ട് പുതിയതിൽ അറിയാം, ചില സ്വതന്ത്ര കൂടിച്ചേരലിന്റെ തത്വം എന്ന് പറയും. എല്ലാ കോമ്പിനേഷൻസും ഒരുപോലെ സാധ്യതമാണ്, ഈക്വൽ പ്രയറി പ്രിൻസിപ്പിൾ എന്ന് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് ഇത്. പഠനമൊക്കെ പൂർത്തിയാക്കി എഴുതി, അതിനുശേഷം 1865 ഫെബ്രുവരി 8 ബ്രൺ സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് നാച്ചുറൽ സയൻസിൽ അദ്ദേഹം പേപ്പർ അവതരിപ്പിക്കുന്നു. ക്ഷണം ലഭിച്ചു, പേപ്പർ അവതരിപ്പിക്കുന്നു. 40 കേൾവിക്കാരുണ്ടായിരുന്നു അവിടെ. അതില് സസ്യശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ തന്നെ അധ്യാപകനായിരുന്ന അലക്സ് മെക്കോവിസ്കി ഉണ്ടായിരുന്നു, കെമിസ്റ്റായ ഫ്രാൻസ് സെർമാക് ഉണ്ടായിരുന്നു, ഒരു ഫിസിഷ്യൻ ജേക്കബ് കെമൽസ് ഉണ്ടായിരുന്നു, ഒരു സന്യാസി ഉണ്ടായിരുന്നു ആന്റോണിൻ എന്ന് വിളിക്കുന്ന, ഇവരുൾപ്പെടെ ഈ സയൻസിന്റെ മേഖലയിലുള്ള പലരും ഉണ്ടായിരുന്നു. അവിടെ പേപ്പർ അവതരിപ്പിക്കുന്നു, എല്ലാവരും ഇദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു, പേപ്പർ അവതരിപ്പിക്കുന്നു. ഒരു സംശയമോ ഒരു ചോദ്യമോ ഉണ്ടായില്ല, ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അവിടെ ഇരുന്ന് ആർക്കും ഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും പേപ്പർ അവതരിപ്പിച്ചു അദ്ദേഹം പോയിരുന്നു. 4 ശേഷം കൂടുതൽ ബാക്ക്റോസ് കൂടി ഉൾപ്പെടുത്തി 1:2:1 എന്ന റേഷ്യോയിലേക്ക് വരികയും ഫിനോടൈപ്പ് ജിനോടൈപ്പിനെ അന്നത്തെ ഭാഷയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പേപ്പറിന്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കും. അന്നും എല്ലാവരും കേട്ടിരുന്നു, അതിനുശേഷം പിരിഞ്ഞുപോയി എന്നേ ഉള്ളൂ. ഒരു സംശയവും ഉണ്ടായില്ല, കാരണം അവർക്കൊക്കെ ഒരു ഒരു സായാഹ്നം ഒരു ബോറടി ആയി തീർന്നു എന്നതിൽ കവിഞ്ഞ് അന്ന്, കാരണം കാലത്തിന് മുന്നേ നടന്ന ആളായിരുന്നു മെന്റൽ. അതുകൊണ്ടാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കോ അദ്ദേഹത്തിന്റെ അധ്യാപകർക്ക് തന്നെയോ ഈ പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, ആ സമയത്ത് ചാൾസ് ഡാർവിന്റെ പ്രശസ്തി ഉയർന്നു വരുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ തിയറി, അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്ന ബ്ലെൻഡിങ് ആണ് മിക്കവാറും ഒക്കെ അദ്ദേഹത്തിന്റെ പാൻ ജനസിസ് എന്ന സിദ്ധാന്തമാണ് ഫോളോ ചെയ്തത്. തന്നെയല്ല, ഈ മാത്തമാറ്റിക്സിന്റെ തിയറീസ് ഈ ബയോളജിയിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആകാം ഒരു പക്ഷെ ഇത് സ്വീകരിക്കപ്പെടാതെ പോയത്. അന്ന് ആരും ഒരു ചോദ്യവും ചോദിച്ചില്ല. അവിടെ അവസാനിക്കുന്നില്ല, അന്ന് കയ്യെഴുത്ത് കോപ്പികൾ, കാരണം അച്ചടിയന്ത്രം അതിനുശേഷമാണ് വരുന്നത്, കയ്യെഴുത്ത് ടൈപ്പിംഗ് അച്ചടിയന്ത്രമല്ല ടൈപ്പിംഗ് മെഷീൻ പിന്നീടാണ് വരുന്നത്. ആ സമയത്ത്
കൈയെഴുത്ത് കോപ്പികൾ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയിട്ട് പലർക്ക്, ഈ മേഖലയിലുള്ളവർക്ക് പലർക്കും ഇദ്ദേഹം അയച്ചതായിട്ടാണ് റെക്കോർഡുകൾ കാണുന്നത്. അതില് ഓൺലാരി മാരി ലൗൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് അയച്ചു. അദ്ദേഹം പാരീസിലാണ് ആണെന്നാണ് എന്റെ ഓർമ്മ, വായിച്ച ഓർമ്മ. ചാൾസ് ഡാർവിൻ അയച്ചതായിട്ട് റെക്കോർഡ് കാണുന്നു, പക്ഷേ അദ്ദേഹത്തിന് റിസീവ് ചെയ്തോ കിട്ടിയോ എന്നൊന്നും അറിയുന്നില്ല. എം ജെ ഷ്ലീഡൻ, അദ്ദേഹം കോശ സിദ്ധാന്തത്തിന്റെ ഒരു വക്താവായിരുന്നു. ഷ്ലീഡന് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഷ്ലീഡനും ഇത് മുന്നോട്ട് ഇത് കോപ്പി കിട്ടി എന്നുള്ളതല്ലാതെ ഒരു പ്രതികരണം ഉണ്ടായില്ല. കാൾ ഓൺ നഗേലി, അദ്ദേഹം മ്യൂണിക് സർവകലാശാലയിലായിരുന്നു, സസ്യശാസ്ത്രജ്ഞനായിരുന്നു, ഈ ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ഇവരാരിൽ നിന്നും ഒരു റെസ്പോൺസ് കിട്ടിയതേയില്ല. ഒരേ ഒരാളെ റെസ്പോൺസ് ചെയ്തത് നഗേലിയാണ്. നഗേലിയുടെ റെസ്പോൺസ് കിട്ടി. നഗേലിയുടെ റെസ്പോൺസിലും പക്ഷെ നഗേലിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടേ ഇല്ല. അപ്പോ നഗേലിക്ക് ഒരു ഈ പരീക്ഷണങ്ങൾ വിവരിക്കുന്ന കൂടുതൽ വിവരണം വെച്ചുള്ളൊരു കത്തായിരുന്നു അയച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തത്. പക്ഷെ നഗേലിക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന കത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ വീണ്ടും രണ്ടാമതും എഴുതി, വീണ്ടും ഒരു കത്ത്, ഇത് കുറെ കൂടി വിവരിച്ച് കത്തെഴുതി. അതിന് പക്ഷെ മറുപടി കണ്ടില്ല. അപ്പോ മെന്റൽ അങ്ങോട്ട് ഒരു ഓഫർ വെക്കുന്നു, അതായത് നഗേലിക്ക് കൂടി താല്പര്യം ഉണ്ടായിരുന്നതാണ് ഹൈറേസിയം എന്ന് പറയുന്ന പ്ലാന്റ്. നമ്മൾ ഹോക്ക്വുഡ് എന്നൊക്കെ പറയും, ഏതാണ്ട് അതിലെ കുറെ അധികം സ്പീഷീസ് ഉണ്ട്. അതിൽ ഈ പരീക്ഷണങ്ങൾ ചെയ്യാം. നഗേലിയുടെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് എന്ന നിലയിൽ, പെയ്ഡ് അല്ലാത്ത റിസർച്ച് അസിസ്റ്റന്റ് എന്ന നിലയിൽ ഇത് ഈ പരീക്ഷണങ്ങൾ ആവർത്തിക്കാം, അങ്ങനെ ആവർത്തിച്ച് തെളിയിക്കാം എന്ന് അങ്ങോട്ട് ഓഫർ വെക്കുന്നു. അപ്പോ നഗേലി അത് സ്വീകരിക്കുന്നു. നഗേലി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കുറെ വിത്തുകൾ, ഐറേസ്യത്തിന്റെ കുറെ വിത്തുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അതായിരുന്നു ഓക്കെ. ഈ വിത്തുകൾ കിട്ടി, അദ്ദേഹം പരീക്ഷണം ആരംഭിച്ചു. അപ്പോ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നു. ഒന്ന്, ഇതിന്റെ ഫ്ലവർ നമുക്ക് കാണാം. ഫ്ലവറിന്റെ പെറ്റലൊക്കെ വലുതാണ്, പക്ഷേ സ്റ്റിഗ്മൻ സ്റ്റേമനും ഒക്കെ വളരെ ചെറുതാണ്. അപ്പൊ അതിൽ നിന്ന് ഈ പൂമ്പൊടി വേർതിരിച്ചെടുക്കുക, ഇത് പരാഗണം ചെയ്യുക എന്നുള്ളത്, കൃത്രിമ പരാഗണം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു പ്രയാസം പിടിച്ച പണിയായി. മൈക്രോസ്കോപ്പ് വെച്ചൊക്കെ നോക്കേണ്ടി വന്നു. അതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായ പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും തിരിച്ചു വന്നു, അതൊരു വഴിക്ക്. അതോടൊപ്പം ആ സമയത്തേക്ക് അദ്ദേഹം സീനിയറായ പുരോഹിതനായി, ഇദ്ദേഹത്തെ ഇതിന്റെ ആബോട്ടായി, മഠാധിപതിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പൊ മഠത്തിന്റെ ചുമതല വരുന്നു. മഠത്തിന്റെ ചുമതല വരുമ്പോൾ ഗവൺമെന്റുമായിട്ടുള്ള ഇടപാട്, മറ്റ് ബാങ്ക് ഇടപാട്, അതുപോലെയുള്ള മറ്റിടപാടുകളൊക്കെ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരുപാട് ജോലികൾ വരുന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, ഈ പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ, ഈ ഇത് ആദ്യം ഒരു നണ്ണറിയായി തുടങ്ങിയതാണ്, പിന്നീടാണ് അത് ഒരു മൊണാസ്ട്രിയായി മാറിയതൊക്കെ. അപ്പോ മധ്യകാലഘട്ടം കഴിയുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റും ഈ ചർച്ചും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ചർച്ചിന് നികുതി ഏർപ്പെടുത്തുന്നത് ഒരു സംഗതിയൊക്കെ ഉണ്ടായി. ഈ ആശ്രമത്തിന് നികുതി ഏർപ്പെടുത്തി, പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു നമ്മുടെ മെന്റലിന്റെ വാദം. അതുകൊണ്ട് കുറച്ച് പ്രോപ്പർട്ടി ഇവർ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യുമോ, പക്ഷെ ഇതിന് നിരന്തരം കത്തിടപാടുകൾ ഗവൺമെന്റുമായി നടത്തിക്കൊണ്ടേയിരുന്നു ഇദ്ദേഹം. അപ്പൊ എന്താ വെച്ചാലും, മറ്റ് സന്യാസിമാർക്ക് നികുതി കൊടുത്ത് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു പലരുടെ അഭിപ്രായം. അതുകൊണ്ട് ആ രീതിയിലും അവിടെ ഒരു ഒറ്റപ്പെടൽ അദ്ദേഹം അനുഭവിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്തുമാകട്ടെ, സഹ സന്യാസിമാരുമായിട്ടുള്ള ഒരു പിക്ചറാണ്. ഒരു മിസ്ഹാപ്പ് ഉണ്ടാകുന്നു നവംബർ 9, 1870 നവംബർ 9 ഒരു ചുഴലിക്കാറ്റിൽ ഈ നമ്മുടെ ഗ്രീൻ ഹൗസും അതിലെ ചെടികളും ഒക്കെ നശിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നീട് 1884 ജനുവരി 6 63-ാം വയസ്സിലാണ് ഗ്രഹമെന്റലെ അന്തരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ നിവ്യൂസ് ഉണ്ടായിരുന്നു, ചില പരിചാരകരുണ്ടായിരുന്നു അടുത്ത്. നിവ്യൂസ് എന്ന് പറയുന്ന ഇളയ സഹോദരിയുടെ രണ്ട് പുത്രന്മാർ, അവർ ഫിസിഷ്യൻസ് ആയിരുന്നു. അവർ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ എത്തിയതാണ്. അവരുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. മരിച്ചതിന് ശേഷം ഒരു തീപിടുത്തത്തിലെ കുറെ റെക്കോർഡ്സ് നശിച്ചു എന്ന് നേച്ചർ മാഗസിനിലും ഒക്കെ ഉണ്ട്. ചില ജീവചരിത്രകാരന്മാർ അങ്ങനെ തീപിടുത്തത്തെ കുറിച്ച് അറിവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോ എന്തായാലും അത് അവിടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഇത് അവതരിപ്പിച്ചു. ആരോ ഇടയ്ക്ക് ഒരു പേപ്പറിൽ മറ്റോ ഒരു റെഫറൻസ് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത് ശാസ്ത്രലോകം ശ്രദ്ധിച്ചതേയില്ല. 30 വർഷം അത് അങ്ങനെ പോയി. 30 വർഷത്തിന് ശേഷമാണ് 3 സ്വതന്ത്ര ഗവേഷകർ ഇത് ഈ പരീക്ഷണങ്ങൾ ഇവരിത് അറിയാതെ ആവർത്തിക്കുകയും ഈ ഏകദേശം ഇതേ നിയമങ്ങളിലേക്ക് എത്തുകയും, അപ്പോൾ റെഫറൻസ് തേടുമ്പോഴാണ് ഈ പേപ്പർ കാണുന്നതും, അങ്ങനെ അത് വീണ്ടും വെളിച്ചത്തിലേക്ക് വരികയും ചെയ്തത് 1900 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അത് സംഭവിക്കുന്നത്. ഒരു 30 വർഷത്തോളം വിസ്മൃതിയിലായിരുന്നു. പിന്നീട് അത് വരുന്നത് 1900 പിന്നീട് നമുക്കറിയാം ജനറ്റിക്സിലെ ഡെവലപ്മെന്റ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതെന്ന്, ഇന്ന് ജനറ്റിക്സിന്റെ പിതാവായി അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ലീഗസിയെ കുറിച്ച് ആലോചിച്ചാല് നമുക്ക് ഇന്നറിയാം
നമ്മള് അദ്ദേഹത്തിന് കുറച്ച് ഭാഗ്യം കിട്ടി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു ജീൻ നിയന്ത്രിക്കുന്ന സ്വഭാവവിശേഷങ്ങളാണ് ഒറ്റ ജീൻ സ്വഭാവവിശേഷങ്ങളിലേക്ക് സീറോയിൻ ചെയ്യാനും അതെടുത്ത് അതിൽ പരീക്ഷണം വളരെ കോൺസ്പിക്വസായിട്ട് രണ്ട് വിരുദ്ധമായിട്ട് വരുന്ന അല്ലീൽസ് ഉള്ള സംഗതികൾ കിട്ടി എന്നുള്ളത് ഒരു സംഗതിയാണ്. ഇന്ന് നമുക്കറിയാം ക്യാരക്ടർസ് ആർ ഇൻഫ്ലുവൻസ് ബൈ ഇൻഡിക്കേറ്റ് ഇന്റർപ്ലേ ഓഫ് ബിറ്റ്വീൻ ഹോസ്റ്റ് ഫാക്ടേഴ്സ്. അത് ആർ എൻ എയുടെ റോൾ ഉണ്ട്, എപ്പിജനറ്റിക്സ്. ഇവിടെ നമ്മൾ പല ക്ലാസ്സുകളും കണ്ടു, ഹെവി സയൻസ് കണ്ടന്റ് ഉള്ള ക്ലാസ്സുകൾ നമുക്ക് കഴിഞ്ഞു പോയതാണല്ലോ, ടോക്കുകൾ കഴിഞ്ഞു പോയതാണല്ലോ. അതോടൊപ്പം ദ പൊസിഷൻ ഓഫ് ജീൻ വിതിൻ ബോത്ത് ദി ജീനോം ആൻഡ് ന്യൂക്ലിയസ് ഓഫ് എ സെൽ, ഇതിനൊക്കെ ക്യാരക്ടർ തീരുമാനിക്കുന്നതിൽ കോംപ്ലക്സ് ആയ റോൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോ എല്ലാ കാര്യവും അങ്ങനെയല്ല എന്നറിയാം. എങ്കിലും ഓട്ടോസോമൽ റിസസീവ്, ഓട്ടോസോമൽ ഡോമിനന്റും ക്യാരക്ടർ വരുന്നിടനെ എങ്ങനെയാണ് രോഗം പകരുന്നത് എന്നുള്ളത് ഇപ്പോഴും മെന്റലിയൻ ജനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ട്രെയ്റ്റ്സും രോഗങ്ങളും മനുഷ്യനിലും ഉണ്ട്. അത് ആ നിലയിൽ തന്നെ സ്റ്റഡി ചെയ്യാറുണ്ട്. അതിന്റെ എക്സെപ്ഷന്റെ കാരണം പല പെനിട്രൻസ് എക്സ്പ്രസിവിറ്റി സെക്സ് ലിങ്കേജ് എന്നൊക്കെ പറയുന്ന പല പല കാര്യങ്ങളുണ്ട്. അത് ലൈക്ക് ഞാൻ കടക്കുന്നില്ല. അതിലെ പല സംഗതികളും നമ്മുടെ പല ടോക്കിലും ഇവിടെ വന്നു പോയതാണ്. ഇനി ലിഗസിയെ കുറിച്ച് പറയുമ്പോൾ നേച്ചർ കമന്റ് ചെയ്തിരിക്കുന്നത് ദ പേപ്പർ ഇസ് എ മോഡൽ ഫോർ റിസർച്ച് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കാരണം ഇത്ര സുഗ്രാഹ്യമായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയിൽ ഒരു റിസർച്ച് പേപ്പർ എഴുതിയതിന്റെ മകുടോദാഹരണമായിട്ടാണ് നേച്ചർ ഈ പേപ്പറിനെ അദ്ദേഹത്തിന്റെ 200th ജന്മവാർഷികത്തിൽ കമന്റ് ചെയ്തത്. പിന്നീട് ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെത്തേഡ് കൺട്രോൾ ഉപയോഗിക്കുന്നത് ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ വെക്കുന്ന ഉടനെ ഇത് കാറ്റടിച്ചോ അല്ലെങ്കിൽ മറ്റ് ബീസ് വന്നിട്ടോ ഇത് പോളിനേറ്റ് ചെയ്ത് പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും അതൊക്കെ ചെയ്യുകയും പ്രസന്റ് ചെയ്തിട്ട്, പക്ഷെ പേപ്പർ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആവർത്തിച്ച് മറ്റ് ചെടികളിലും കൂടി ആവർത്തിച്ച് തെളിയിക്കണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. തന്നെയുമല്ല അദ്ദേഹത്തിന് സഹായം കിട്ടിയത് ഈ ഗവേഷണത്തിലെ സഹായം, ഗവേഷണത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ജനറസ് ആയിട്ട് അക്നോളജ് ചെയ്യാനും ആ ക്രെഡിറ്റ് നൽകാനുമുള്ള സന്നദ്ധത. അങ്ങനെ നമുക്ക് ഇന്നും ഒരു പേപ്പർ എഴുതുന്നതിന്, മോഡലായിട്ട് ഒരു റിസർച്ച് പേപ്പർ എഴുതുന്നതിന്, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഉദാഹരണമായിട്ട് 200 ശേഷം നേച്ചർ മാസിക കമന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ലീഗസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ സിദ്ധാന്ത പരിശോധനയുടെ രീതിശാസ്ത്രം എന്ന് നമുക്ക് പറയാം. സിദ്ധാന്തം രൂപീകരിക്കുക, അതിനു മുമ്പ് ഒബ്സർവേഷൻ, അതിൽ നിന്ന് സിദ്ധാന്തം, പരികല്പന ഉണ്ടാക്കുക, അതിന് പരിശോധിക്കുക എന്നത്, എത്ര പ്രഡിക്ഷൻസ് നടത്തുക, പ്രഡിക്ഷൻസിന് പരിശോധിക്കാൻ പറ്റിയ എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യുക, അത് ചെയ്യുക. അതോടൊപ്പം ജൈവ പാരമ്പര്യത്തെ കുറിച്ചുള്ള പഠനത്തിൽ ഗണിതശാസ്ത്ര മോഡലുകളുടെ സൂക്ഷ്മമായ പ്രയോഗം എന്നത് അവിടെയാണ് തുടങ്ങുന്നത്. ഇന്ന് നമുക്ക് ബയോഇൻഫോർമാറ്റിക്സ് ആയിക്കോട്ടെ, ജനറ്റിക്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ പ്രോബബിലിറ്റിയുടെ ഒക്കെ മാത്സ് ഇങ്ങനെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം. മാത്സും ബയോളജിയും രണ്ട് കള്ളികളിൽ അടച്ചിരിക്കുന്നതല്ല, ഇങ്ങനെ കാറ്റ് കയറാതെ അടച്ചിരിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടേഷണൽ ബയോളജി ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇത് മാത്സിന്റെ വളരെ വ്യാപകമായ ഉപയോഗമുണ്ട് എന്ന് ഇന്ന് നമുക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.